കേറ്ററ്റ് കാറ്റഗറി ഫോർ മ്യൂസിക് സിലബസ് അടിസ്ഥാനമാക്കിയുള്ള പാഠഭാഗങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ഒറിജിൻ ഓഫ് മ്യൂസിക് ആദ്യം നോക്കാം. മാർഗി ദേശി സംഗീതങ്ങൾ, മാർഗി എന്നും മാർഗ സംഗീതമെന്നും പറയാറുണ്ട്, ദേശി എന്നും ദേശീയ സംഗീതം എന്നും ദേശീയ സംഗീതമെന്നും പറയാറുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് പഠിക്കാം. മാർഗ സംഗീതവും ദേശീയ സംഗീതവും പൗരാണിക കാലം മുതൽക്കേയുള്ള സംഗീതത്തെ മാർഗ സംഗീതമെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നീട് ഇതേ മാർഗ സംഗീതം പൊതുവെ അഭിവൃദ്ധിപ്പെട്ട ശേഷം ഓരോ ദേശത്തും അതാത് പരിസരങ്ങൾക്കനുസരിച്ച് വൈവിധ്യങ്ങളും പ്രത്യേകതകളും അടങ്ങിയ സംഗീതം നിലവിൽ വന്നു. ഇതിനാണ് ദേശീയ സംഗീതം അല്ലെങ്കിൽ ദേശീയ സംഗീതം എന്ന് പറയുന്നത്. അതായത് പൗരാണിക കാലത്ത് വേദോച്ചാരണത്തിനും മന്ത്രോച്ചാരണത്തിനുമൊക്കെ ഉപയോഗിച്ചിരുന്ന സംഗീതമാണ് മാർഗസംഗീതം. അതിന്നും മാറ്റമില്ലാതെ തുടരുന്നു. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ സ്വരങ്ങൾ മാത്രമാണ്. സംഗീതോപകരണങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. നേരെ മറിച്ച് ദേശീയ സംഗീതത്തിൽ പിന്നീട് സ്വരങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും കാലങ്ങൾ പോകുന്തോറും അതിനെ വിപുലീകരിച്ച് ഓരോ ദേശങ്ങൾക്കനുസൃതമായി വ്യത്യസ്തമായ സംഗീത വിഭാഗങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. ഇതിനെയാണ് ദേശീയ സംഗീതം എന്ന് പറയുന്നത്. അതിലുൾപ്പെടുന്നതാണ് ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടക സംഗീതം, അതുപോലെ ഓരോ പ്രദേശത്തെ നാടൻ കലാരൂപങ്ങൾ, നാടൻ സംഗീതങ്ങൾ എന്നിവ. ഇന്ത്യയിലെ പല സ്ഥലത്തെയും അല്ലെങ്കിൽ പല സംസ്ഥാനത്തെയും പണ്ട് ദേശമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അതാത് സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതാത് ആ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന സംഗീതത്തെ നമ്മൾ ദേശീയ സംഗീതം എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ഡിക്ഷണറി ഓഫ് സൗത്ത് ഇന്ത്യൻ മ്യൂസിക് എന്ന ശ്രീ സാംബമൂർത്തിയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. മാർഗസംഗീതം വെറും വായ്പാട്ടായിരുന്നുവെന്നും ദേശീയ സംഗീതം എന്നത് നൃത്തവും വാദ്യവും അഥവാ ഉപകരണ സംഗീതവും എല്ലാം കലർന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഒരു കാര്യം ഇതിൽ തീർച്ചയാണ്, മാർഗസംഗീതമാണ് പുരാതന സംഗീതം. ദേശീയ സംഗീതത്തിൻ്റെ ഉത്ഭവസ്ഥാനവും പുരാതന സംഗീതമാണ്. കാലാന്തരത്തിൽ ഓരോ ദേശങ്ങളിലെയും ജനങ്ങളുടെ രുചികൾക്കും കഴിവുകൾക്കുമനുസരിച്ച് വൈവിധ്യവും വൈചിത്ര്യവും കടന്നുകൂടിയപ്പോഴാണ് ദേശീയ സംഗീതമായി പരിണമിച്ചത്. കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ഈ ദേശീയ സംഗീതത്തിൻ്റെ മകുടോദാഹരണങ്ങളാണ്. ഇനി മുൻകാല ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഒന്ന് നോക്കാം. സൗത്ത് ഇന്ത്യൻ മ്യൂസിക് എന്ന ബുക്ക് എഴുതിയതാര്? ഓപ്ഷൻസ് നോക്കാം. എ പി സാംബമൂർത്തി, ബി വി സാംബശിവൻ, സി എബ്രഹാം പണ്ഡിതൻ, ഡി പി സദാനന്ദൻ. Who is the author of the book South Indian Music? Option A, P. Sambamurthy. Option B, V. Sambashivan. Option C, Abraham Panditan. Option D, P. Sadanandan. ഉത്തരം നമുക്ക് അറിയാം, നമ്മളിപ്പോൾ പഠിച്ചതാണ്. പി സാംബമൂർത്തിയാണ് സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ രചയിതാവ്. അതേപോലെ ഈ വിഭാഗത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, കർണാടക സംഗീതം ഏത് സംഗീത വിഭാഗത്തിൽ പെടുന്നു? ദേശീയ സംഗീതം, മാർഗസംഗീതം? ഉത്തരം ദേശീയ സംഗീതം എന്നാണ് അല്ലെങ്കിൽ ദേശീയ സംഗീതം എന്നാണ്. അതേപോലെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, ഹിന്ദുസ്ഥാനി സംഗീതം ഏത് സംഗീത വിഭാഗത്തിൽ പെടുന്നു? ദേശീയ സംഗീതമോ മാർഗസംഗീതമോ? അപ്പോൾ ഉത്തരം നമ്മൾ കൊടുക്കേണ്ടത് ദേശീയ സംഗീതം അല്ലെങ്കിൽ ദേശീയ സംഗീതം, ദേശീയ സംഗീതം എന്നാണ്. ഇതിലേത് വേണമെങ്കിലും ഓപ്ഷൻ ചോദിക്കാം. മൂന്ന് ഓപ്ഷനും ദേശി, ദേശീയം, ദേശ്യം എന്നീ മൂന്ന് തരത്തിലുള്ള ചോദ്യങ്ങളും വരാവുന്നതാണ്. ഇനി അടുത്ത വിഭാഗമായ രാഗങ്ങളുടെ പരിണാമം അഥവാ എവല്യൂഷൻ ഓഫ് സ്കെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. സ്വരസ്ഥാനങ്ങളെയും സ്വരക്രമത്തെയും രാഗത്തെയും മനസ്സിലാക്കുന്നതിന് മുമ്പ് സംഗീതം എന്തെന്നും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തെന്നും നമുക്കൊന്ന് നോക്കാം. മനുഷ്യൻ അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും സഹായത്തോടുകൂടി ആശയങ്ങളെയും വികാരങ്ങളെയും അന്യരെ അറിയിക്കുന്നത് സാഹിത്യ ഭാഷയെന്ന് പറയുന്നത് പോലെ, സ്വരങ്ങളുടെ സഹായത്തോടെ ആശയപ്രകടനം നടത്തുന്നതിന് നാദഭാഷ എന്ന് പറയാം. സംഗീതം നാദഭാഷയാണ്.
മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും സംഗീതത്തിൽ കൂടി പ്രകടമാക്കാൻ കഴിയും. ഭക്തി, കോപം, താപം, സന്തോഷം, ശൃംഗാരം തുടങ്ങിയ എല്ലാ വികാരങ്ങളെയും ദ്യോതിപ്പിക്കുന്നതിന് വിവിധ രാഗങ്ങൾ സംഗീതത്തിലുണ്ട്. ഒരു കവി തൻ്റെ ആശയങ്ങളെ പദങ്ങളുടെ സഹായത്തോടെ പ്രകടമാക്കുന്നത് പോലെ, ഒരു ചിത്രമെഴുത്തുകാരൻ തൻ്റെ ഭാവന കടലാസിൽ പകർത്തുന്നത് പോലെ, ഒരു ശില്പി കല്ലിലോ മരത്തിലോ തൻ്റെ ആശയം കൊത്തിയെടുക്കുന്നത് പോലെ ആണ് ഒരു സംഗീത വിദ്വാൻ അല്ലെങ്കിൽ ഒരു സംഗീത വിദഗ്ധൻ അവൻ്റെ വികാരങ്ങളെ ശബ്ദവൈവിധ്യങ്ങളുടെ സഹായത്തോടെ ഗാനരൂപത്തിൽ പ്രകടിപ്പിക്കുന്നത്. സംഗീതവും സാഹിത്യവും സരസ്വതീ ദേവിയുടെ രണ്ട് സ്ഥാനങ്ങളാണെന്നും അവയിൽ ആദ്യത്തേത് ആപാദമാധുര്യവും മറ്റേത് ആലോചനാമൃതവുമാണെന്ന് പണ്ഡിതവാക്യമുണ്ട്. സാഹിത്യം പണ്ഡിതന്മാർക്ക് ആലോചനാമൃതമാണെങ്കിൽ സംഗീതം പണ്ഡിതനും പാമരനും ഒരുപോലെ ആപാദമധുരമാണ്. അതായത് സംഗീതം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാൻ പണ്ഡിതനും സാധിക്കും, ഒപ്പം പാവപ്പെട്ടവനും സാധിക്കും. എന്നാൽ അതികഠിനമായ സാഹിത്യ രചനകൾ അല്ലെങ്കിൽ സാഹിത്യ പദങ്ങൾ മനസ്സിലാക്കാൻ പണ്ഡിതനായ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് യാതൊരു ജ്ഞാനവുമില്ലാത്ത ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല. അതുപോലെ മറ്റ് പക്ഷി മൃഗാദികളെ ഒക്കെ സ്വാധീനിക്കാൻ കഴിവുള്ളത് സംഗീതത്തിനാണ്. സുകുമാരകലകളിൽ അത്യുത്തമ സ്ഥാനം സംഗീതത്തിന് തന്നെയാണ്. ഗീതം, വാദ്യം, നൃത്തം ഇവ മൂന്നും ചേർന്നതാണ് സംഗീതം എന്ന് പൊതുവിൽ അഭിപ്രായപ്പെടുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു ഗീതത്തെ അല്ലെങ്കിൽ ഒരു പാട്ടിനെ വാദ്യം അനുഗമിക്കുന്നു, ഈ വാദ്യത്തെയും പാട്ടിനെയും നൃത്യം അനുഗമിക്കുന്നു എന്നതാണ്. അപ്പോൾ സംഗീതത്തിൽ ഇത് മൂന്നും ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ഉദാഹരണമായി നാട്യകല, കഥാകാലക്ഷേപം മുതലായവയ്ക്ക് ജീവൻ നൽകുന്നത് സംഗീതമാണ്. അതായത് നൃത്തങ്ങൾ, നൃത്തരൂപങ്ങൾ, ഭരതനാട്യം, മോഹിനിയാട്ടം മുതലായ നൃത്തരൂപങ്ങൾക്ക് ഒക്കെ സംഗീതമാണ് അതിൻ്റെ ഒരു ജീവൻ നൽകുന്നത്. അഭിനയത്തോടൊപ്പം സംഗീതത്തിനും പ്രാധാന്യമുണ്ട്. കഥാകാലക്ഷേപത്തിനും അതുപോലെ തന്നെ. സംഗീതത്തിൻ്റെ ലക്ഷണങ്ങളും വഴികളും വിപുലമായതാണ് ഇതിന് കാരണം. എന്നാൽ നൃത്യങ്ങൾക്ക് അതിൻ്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയ രീതിയിൽ മാത്രമേ സംഗീതം ആവശ്യമുള്ളൂ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിന് പ്രാധാന്യം സിദ്ധിച്ച കാലത്ത് നൃത്യങ്ങൾക്ക് ആവശ്യമായ ഗീതങ്ങൾക്ക് മാത്രമേ പരിഗണന നൽകിയുള്ളൂ. പിന്നീടുള്ള കാലഘട്ടത്തിലാണ് പല പണ്ഡിതന്മാരും സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യവും കൂടുതൽ രൂപവും നൽകി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്. വികാരങ്ങളുടെ ഭാഷയായതുകൊണ്ട് സംഗീതത്തിന് മനുഷ്യരെ മാത്രമല്ല പക്ഷിമൃഗാദികളെപ്പോലും ആകർഷിക്കുവാൻ സാധിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആന്തോളാനുഭൂതി ഉളവാക്കാൻ മറ്റെന്തു കലയെക്കാളും സംഗീതത്തിന് കഴിവ് കൂടും. മാനസിക ക്ലേശങ്ങളാൽ വീർപ്പ് മുട്ടുന്ന ഒരാൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു അവയൊക്കെ മറന്നുകൊണ്ട് ഒരു നിർവൃതിയിലെത്താൻ സംഗീതം ശ്രവിക്കുന്നതിലൂടെ സാധിക്കും എന്നതും ഒരു സത്യമാണ്. ഇതാണ് സംഗീതത്തിൻ്റെ മഹിമ. ഇനി പറയാൻ പോകുന്നത് ഒരു ഐതിഹ്യ കഥയാണ്. ഈ കഥയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. സംഗീതത്തിൽ തന്നെ കവച്ചു വെക്കാൻ ആരുമില്ലെന്ന് അഹങ്കരിച്ചിരുന്ന നാരദ മഹർഷി ഒരിക്കൽ കദളീവനത്തിൽ ഹനുമാന്റെ മുമ്പിൽ തൻ്റെ സംഗീത പാഠവും പ്രകടിപ്പിക്കാൻ പോയെന്നും ഹനുമാൻ നാരദരുടെ പക്കൽ നിന്നും വീണ വാങ്ങി മലഹരി രാഗം ആലപിച്ചപ്പോൾ നാരദർ ഇരുന്നിരുന്ന പാറ അലിഞ്ഞുപോയെന്നും പിന്നീട് ബിലഹരി രാഗം ആലപിച്ചപ്പോൾ പാറ ഉറച്ച് നാരദർ അതിൽപ്പെട്ടുപോയെന്നും വീണവാദനത്തിൽ തന്നെ ജയിക്കാൻ ആരുമില്ലെന്ന നാരദൻ്റെ അഹംഭാവം അതോടെ അവസാനിച്ചെന്നുമാണ് ഐതിഹ്യം. സംഗീതത്തിൻ്റെ ചരിത്രം, നാദത്തിൻ്റെ ചരിത്രം, സ്ഥായി, സ്വരങ്ങൾ, രാഗപരിണാമങ്ങൾ എന്നിവ തുടർന്നുള്ള ഭാഗങ്ങളിൽ വരുന്നതാണ്.